കേരളം കഴിഞ്ഞ അടിമാലി മുൻസിഫ് കോടതിയുടെ പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന പി ഉബൈദ് കഴിഞ്ഞ മാസമായിരുന്നു പുതിയ മുൻസിഫ് കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അടിമാലി ബാർ അസോസിയേഷന്റെ കീഴിലുള്ള കെട്ടിടത്തിലാണ് മുൻസിഫ് കോടതിയുടെ പ്രവർത്തനം താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ളത്. ഇടുക്കിയിലെ ആറാമത്തെ മുൻസിഫ് കോടതിയുടെ പ്രവർത്തനമാണ് ഈ മാസം 1 മുതൽ അടിമാലിയിൽ ആരംഭിച്ചിട്ടുള്ളത്. ദേവികുളം മുൻസിഫ് കോടതിയുടെ പരിധിയിൽ വരുന്ന മന്നാങ്കണ്ടം, വെള്ളത്തൂവൽ, കുഞ്ചത്തണ്ണി, ആനവരട്ടി, പള്ളിവാസൽ എന്നീ 5 വില്ലേജുകളിലെ സിവിൽ കേസുകൾ ഇനി മുതൽ അടിമാലിയിലെ പുതിയ കോടതിയിൽ പരിഗണിക്കും. ഈ വില്ലേജുകളിലെ കേസുകൾ ദേവികുളം മുൻസിഫ് കോടതിയിൽ നിന്നും അടിമാലി കോടതിയിലേക്ക് മാറ്റിയതായി അടിമാലി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് റിജി മാത്യു പുതുശ്ശേരി അറിയിച്ചു. അടിമാലി മജിസ്ട്രേറ്റ് കോടതിയായിട്ട് ബന്ധപ്പെട്ട് മുൻസിഫ് കോടതി ഈ കഴിഞ്ഞ 1-ാം തീയതി, അതായത് 1/10/2019 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോടതി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി നമ്മൾ ഈ അടിമാലി മേഖലയിലുള്ള 5 വില്ലേജുകളിലെ ജനങ്ങൾക്ക് സിവിൽ കേസ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ദേവികുളം മുൻസിഫ് കോടതിയിൽ പോകാതെ അടിമാലി കോടതിയിൽ തന്നെ, അടിമാലിയിൽ പുതുതായിട്ട് രൂപീകരിച്ചിരിക്കുന്ന മുൻസിഫ് കോടതിയിൽ തന്നെ സിവിൽ കേസുകൾ ഫയൽ ചെയ്യാവുന്നതും അവർക്ക് അത്രയും 1 ദിവസത്തെ അധ്വാനം, അതായത് ദേവികുളം പോകണമെങ്കിൽ 1 ദിവസത്തെ അധ്വാനം വേണം, അതിനുള്ള പണച്ചെലവ് വേണം, അതെല്ലാം ഒഴിവായി. അടിമാലി മജിസ്ട്രേറ്റായി ചുമതല നിർവഹിച്ചിരുന്ന ടി കെ അനിരുദ്ധനെ മുൻസിഫ് മജിസ്ട്രേറ്റായി നിയമിച്ച് ഹൈക്കോടതി ഉത്തരവായി. ജില്ലയിലെ വിവിധ കോടതികളിൽ ജോലി ചെയ്തിരുന്ന 15 ജീവനക്കാരെ അടിമാലി മുൻസിഫ് കോടതിയിൽ നിയമിച്ചിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും അടിമാലി സിറ്റി നടക്കുക. തൊടുപുഴ, കട്ടപ്പന, ഇടുക്കി, പീരുമേട്, ദേവികുളം തുടങ്ങിയിടങ്ങളിലാണ് നിലവിൽ ജില്ലയിലെ മറ്റ് മുൻസിഫ് കോടതികൾ പ്രവർത്തിച്ചു വരുന്നത്. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.